വിശംശായ സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ ജോൺ മര്യവിയാനിയുടെ തിരുനാൾ ആഘോഷിക്കുവാനുള്ള ഒരുക്കത്തിലാണല്ലോ പ്രത്യേകിച്ച് എല്ലാ വൈദികരും വൈദികരുടെ സ്വർഗീയ മധ്യസ്ഥനായ ഇടവക വൈദികരുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മര്യ മര്യവിയാനിയുടെ തിരുനാൾ ആചരിക്കുമ്പോൾ അദ്ദേഹം എൻ്റെ ജീവിതത്തെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രണ്ട് കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് എന്നെ സ്വാധീനിച്ചിട്ടുള്ളത് എന്നെ നയിക്കുന്നതും യഥാർത്ഥത്തിൽ ഒന്നാമത്തെ കാര്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ലാളിത്യമാണ് ഇത്രയേറെ ലാളിത്യത്തെ പുലുകിയ ഒരു മനുഷ്യനെ വൈദികരുടെ ഇടയിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അത് ഒരുപാട് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ലളിതമായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ മൈനർ സെമിനറിന് മുതലേ വിശുദ്ധ ജോൺമരിയ വിയാനിയെ ജീവിതത്തിൽ ധ്യാനിക്കാനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ പോലും കാണുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ലാളിത്യത്തിൻ്റെ ഒരു ഒരു നീർക്കാഴ്ച പോലെ അനുഭവപ്പെടാറുമുണ്ട് അത് എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ അദ്ദേഹം കുംഭസാരക്കൂട്ടിൽ ഇങ്ങനെ സ്വർഗ്ഗം പിറക്കുന്ന അനുഭവം നൽകിയ വ്യക്തിയാണ് മണിക്കൂറുകളോളം അല്പം പോലും മടി മടികൂടാതെ ഉപവാസത്തിൻ്റെ ചൈതന്യത്തോടുകൂടെ അദ്ദേഹം കുംഭസാരക്കൂട്ടുകളിൽ മണിക്കൂറുകളോളം ഇരുന്ന് ഒരുപാട് വിശുദ്ധരെ ഒരുപാട് മനുഷ്യരെ പാപത്തിൻ്റെ ചേറ്റിൽ നിന്നും സ്വർഗത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ഇടമാണ് കുംഭസാരക്കൂട് കുംഭസാരക്കൂടിൻ്റെ മഹത്വത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ധ്യാനിച്ചാൽ തിരിച്ചറിയാൻ പറ്റും അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ ഇറ്റലിയിൽ പഠിച്ചുകൊണ്ടിരുന്നൊരു സമയത്ത് മണിക്കൂറുകളോളം ഇങ്ങനെ ദിവസേന മണിക്കൂറുകളോളം കുംഭസാരക്കൂട്ടിലിരിക്കാനൊക്കെ അദ്ദേഹത്തിൻ്റെ മാതൃക ഒരുപാട് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുംഭസാരക്കൂടിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലുമാണ് ഞാൻ ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് അത് യേശുവിൻ്റെ ദൈവരാജ്യ പ്രബോധനത്തിൽ എടുത്തു പറയത്തക്ക ഒരു സംഗതി മതമാണ് ഒരു ഭാവിയെയും പാപത്തിൻ്റെ പേരിൽ വലിച്ചെറിയരുത് എന്ന് തന്നെയാണ് കർത്താവ് പറഞ്ഞത് ഈ ദിവസങ്ങളെ നമ്മൾ ധ്യാനിച്ചൊരു കാര്യമുണ്ടല്ലോ കള് പറിക്കരുതെന്ന് പറയുന്ന ഒരു ഒരു കൃഷിക്കാരനാണ് അദ്ദേഹം കള പറിക്കരുതെന്നാണ് സാധാരണ കള പറിക്കാനാണ് പറയേണ്ടത് വേലക്കാരോട് പോയി പറിക്കാനാണ് പറയേണ്ടത് പക്ഷേ അദ്ദേഹം പറയുന്നത് പറിക്കരുത് പറിക്കില്ല എന്ന് പറയുന്നില്ല ഇപ്പോൾ പറിക്കരുത് കാരണം ഇപ്പോൾ പറിച്ചു കളഞ്ഞാൽ ദൈവരാജ്യത്തിലെ കളയാണ് ദൈവരാജ്യം സാധാരണ കള ഒരിക്കലും വിളയാകാറില്ല വിളവ് കളയുമാകാറില്ല പക്ഷേ ദൈവരാജ്യത്തിലെ കളയാകുന്ന പാപികളെ ഇപ്പോൾ അവർ പാപികളാണെന്ന് പറഞ്ഞ് പുറം തള്ളിയാൽ നാളത്തെ വിശുദ്ധനെ വിശുദ്ധയെയാണ് പുറം തള്ളുന്നതെന്ന ദൈവരാജ്യത്തിൻ്റെ പ്രബോധനം ക്രിസ്തുവിൻ്റെ പ്രബോധനം നിറഞ്ഞു നിൽക്കുന്ന സുവിശേഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സത്യമാണത് അത് ജീവിതത്തിൽ കണ്ട മനുഷ്യനും ജീവിതത്തിൽ അത് പകർന്നു കൊടുത്ത മനുഷ്യനുമാണ് അതുകൊണ്ട് ഈ വിശുദ്ധൻ്റെ ജീവിതം നമുക്കെപ്പോഴും പ്രത്യേകിച്ച് ഇടവക വൈദികർക്കൊക്കെ വലിയ മാതൃകയാണ് അത് വെളിച്ചമായി എപ്പോഴും ഇങ്ങനെ നമ്മളെ നയിക്കുന്ന ഒരു സത്യമായി ഇത് കാണണം അത് എൻ്റെ ജീവിതത്തിൽ കാണാൻ പരിശ്രമിക്കുന്നു അത് കൂടുതൽ പ്രജ്ജ്വലിതമാകട്ടെ എന്ന് ഹൃദയപൂർണ്ണം പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്